1951 സെപ്റ്റംബർ 7 മലയാളത്തിന്റെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി ജനിച്ചത്. ഇക്കൊല്ലം മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. പിറന്നാൾ ദിനത്തിൽ വലിയൊരു സർപ്രൈസ് മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നാണ് സൂചന. മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പലപ്പോഴും വാർത്തകൾ വന്നിരുന്നു. മലയാള സിനിമയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തെലുങ്ക് സിനിമയിലൂടെയാണ് മമ്മൂട്ടി മുഖ്യമന്ത്രിയാവുന്നത്. ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി YSR റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന സിനിമയിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിക്കുന്നത്. ചിത്രീകരണം പകുതിയോളം പൂർത്തിയായ സിനിമ തെലുങ്കിൽ ഹിറ്റാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാത്ര എന്നാണ് സിനിമയുടെ പേര്. സമരശംഖം എന്ന ലിറിക്കൽ വീഡിയോ സെപ്റ്റംബർ 2 രാവിലെ 7 റിലീസ് ചെയ്യുന്ന കാര്യം നേരത്തെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ മമ്മൂട്ടി തന്നെ പറഞ്ഞിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചെത്തിയ വീഡിയോ ഗാനം തെലുങ്ക് ജനതയെ മാത്രമല്ല മലയാളികളെയും പുളകം കൊള്ളിച്ചിരിക്കുകയാണ്. 2004 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച YSR റെഡ്ഡിയുടെ 147 km പദയാത്ര ഇതിവൃത്തമാക്കിയാണ് സിനിമ നിർമ്മിക്കുന്നത്. പുറത്തു വന്ന വീഡിയോയിലുള്ള ദൃശ്യങ്ങളിൽ YSR റെഡ്ഡിയായി മാറിയ മമ്മൂട്ടിയെയാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രീകരണം പകുതിയായിരിക്കുന്ന യാത്ര മഹി വി രാഘവാണ് സംവിധാനം ചെയ്യുന്നത്. മമ്മൂട്ടിക്കൊപ്പം തെന്നിന്ത്യയിൽ നിന്നും നിരവധി താരങ്ങളാണ് സിനിമയിലുള്ളത്. YSR റെഡ്ഡിയുടെ മകൻ ജഗമോഹൻ റെഡ്ഡിയായി തമിഴ് നടൻ കാർത്തിയാണ് അഭിനയിക്കുന്നത്. ഒപ്പം റാവു രമേശ്, അനസൂയ, പൊസനി കൃഷ്ണമുരളി, വിനോദ് കുമാർ, സച്ചിൻ എന്നിങ്ങനെയുള്ള താരങ്ങളും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നയൻതാര, ഭൂമിക എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ. ജൂണിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ അടുത്ത വർഷം റിലീസിനെത്തുമെന്നാണ് അനിര പ്രവർത്തകരുടെ തീരുമാനം. 2019 ജനുവരിയിലാണ് യാത്ര തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിന് 30 കോടി രൂപയാണ് മുതൽ മുടക്ക്. 70mm പിക്ചേഴ്സിന്റെ ബാനറിൽ വിജയ് ചില്ല, സാക്ഷി ദേവി റെഡ്ഡി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്.